സൂര്യമേളയിൽ സിപിഐ എം എൽ എ മുല്ലക്കര രത്നാകരന്റെ മഹാഭാരത പ്രഭാഷണം. ദൈവാംശത്തെക്കാളുപരി മനുഷ്യരുമായി അടുത്തു നിൽക്കുന്നത് കൊണ്ടാണ് മഹാഭാരതം തന്നെ തിരഞ്ഞെടുത്തതെന്നായിരുന്നു മുല്ലക്കര രത്നാകരന്റെ നിലപാട്. മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ പുറംമൂടിയും ചുറ്റുപാടും എല്ലാം മാറുമ്പോഴും അവന്റെ ആക്കം വലിയ മാറ്റങ്ങളില്ലാതെ നിൽക്കുകയാണ്. ചില കാര്യങ്ങളിലാണെങ്കിൽ ആ മാറ്റങ്ങളുണ്ടായത് പിറകോട്ട് പോക്കാണ്. ഇത് മനുഷ്യൻ്റെ ഒരു പരിമിതിയാണ്. ഈ പരിമിതിയുള്ള കഥാപാത്രങ്ങളാണ് മഹാഭാരതത്തിലെ എല്ലാ കഥാപാത്രങ്ങളും. ഇതിഹാസത്തെ ഈ കാലഘട്ടവുമായി ബന്ധിപ്പിച്ചാണ് പ്രഭാഷണം. സത്യവതിയുടെ അത്യാർത്ഥി എങ്ങനെ കുരുക്ഷേത്ര യുദ്ധം വരെ എത്തിയെന്ന് വളരെ ലളിതമായി അദ്ദേഹം വിവരിക്കുന്നു. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ നന്മയും തിന്മയും ഇടകലർന്നവരാണ്. ആ ഘടകമാണ് പ്രഭാഷണ വിഷയമായി മഹാഭാരതം തന്നെ തിരഞ്ഞെടുക്കാൻ മുല്ലക്കരയെ പ്രേരിപ്പിച്ചത്. ഞാൻ പറയുന്നത് ഇതിൻ്റെ ദേവാംശമെല്ലാം മാറ്റിയിട്ടാണ്. അപ്പം ഈ ദേവാംശമെല്ലാം മാറ്റിയാൽ പിന്നെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു സമൂഹത്തിൽ, കുടുംബത്തിലാണെങ്കിലും ഈ തുല്യത നഷ്ടപ്പെടുന്നിടത്ത് അസ്വസ്ഥത ആരംഭിക്കും. 7 ദിവസമാണ് പ്രഭാഷണ പരമ്പര. ഓരോ ദിവസവും മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രത്തെയും കുറിച്ച് വിവരിക്കാൻ അദ്ദേഹം സൂര്യമേളയിൽ എത്തും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.